രണ്ടാം വർഷ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം നാളിതുവരെയുള്ള വിവിധ ക്ലാസ്സുകളിലായി നാം സാമ്പത്തിക ശാസ്ത്രത്തിലെ വിവിധ ആശയങ്ങൾ ടേമുകൾ തത്വങ്ങൾ എല്ലാം തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി വി ഡിസ്കസ്ഡ് ലോട്ട് ഓഫ് ഐഡിയാസ് ടേംസ് ആൻഡ് തിയറീസ് ഇൻ ദ പ്രീവിയസ് ക്ലാസസ് അല്ലേ മൈക്രോ എക്കണോമിക്സിൻ്റെ മൂന്ന് അധ്യായങ്ങളിലൂടെയാണ് നാം കടന്നുപോയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഓർമ്മയുണ്ട് എന്തൊക്കെയായിരുന്നു നാം കടന്നുപോയ പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ ഇക്കണോമിക്സിലെ ചില ടേംസുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ടേമുകളോ ആശയങ്ങളോ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നുണ്ടോ ക്യാൻ യു റീകോൾ സം ഓഫ് ദ ഐഡിയാസ് ഓർ ടേംസ് ഇൻ ഇക്കണോമിക്സ് ദാറ്റ് വി ഹാവ് ഗോൺ ത്രൂ ഇൻ അവർ ക്ലാസ്സസ് അല്ലേ പ്രധാനമായിട്ടും നമ്മൾ ഒത്തിരി ആശയങ്ങൾ ചർച്ച ചെയ്തു ആ എന്തൊക്കെയാണത് ആ നമ്മൾ ഡിമാൻഡിനെക്കുറിച്ച് പഠിച്ചു യൂട്ടിലിറ്റിയെ കുറിച്ച് പഠിച്ചു കോസ്റ്റിനെ കുറിച്ച് പഠിച്ചു പ്രൊഡക്ഷനെ കുറിച്ച് പഠിച്ചു അങ്ങനെ ഒട്ടനവധി ഐഡിയാസിലൂടെ നമ്മൾ കടന്നുപോയി ചർച്ച ചെയ്തു നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ അതായത് മൈക്രോ ഇക്കണോമിക്സിലെ ആദ്യ മൂന്ന് അദ്ദേഹങ്ങളാണ് ഞാൻ ചർച്ച ചെയ്തത് നമ്മൾ ആദ്യത്തെ അദ്ദേഹത്തിൽ പഠിച്ചത് ഒരു സൊസൈറ്റി ഒരു സിമ്പിൾ ഇക്കോണമി അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യത്തെ അദ്ദേഹത്തിൽ ചർച്ച ചെയ്തത് അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് വി ഡിസ്കസ്ഡ് വാട്ട് ആർ ദി ബേസിക് പ്രോബ്ലംസ് ഓഫ് എൻ ഇോണമി അല്ല അവിടെ നമ്മൾ കണ്ടു എൻ ഇക്കോണമി ഷുഡ് ഡിസൈഡ് ഓർ എൻ ഇക്കോണമി ഷുഡ് മേക്ക് ഡിസിഷൻസ് ഓൺ സം ഓഫ് ദി ഇഷ്യൂസ് ദാറ്റ് ഈസ് വാട്ട് ടു പ്രൊഡ്യൂസ് ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് തുടങ്ങിയ മേഖലകളിൽ ഒരു സമ്പദ്ഘടനയ്ക്ക് തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്തായിരുന്നു അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ സമ്പദ്ഘടനയെ നിർബന്ധിതമാക്കുന്നത് ആൻഡ് വൈ ദി ഇക്കോണമി ഷുഡ് മേക്ക് സച്ച് എ ഡിസിഷൻ ബിക്കോസ് വി നോ ദാറ്റ് ഇൻ എവരി സൊസൈറ്റി ഓർ ഇൻ എവരി ഇക്കോണമി ദർ ഈസ് ലാക്ക് ഓഫ് റിസോഴ്സസ് ദർ ഈസ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് സോ സിൻസ് ദർ ഈസ് കെഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ദി ഇക്കണോമി ഹാസ് ടു മേക്ക് എ ചോയ്സ് അല്ലേ അവിടെ സമ്പദ്ഘടനയിലെ വിഭവങ്ങൾ കുറച്ചേ ഉള്ളതുകൊണ്ട് സമ്പദ്ഘടനയ്ക്ക് ചോയ്സ് നടത്തി പറ്റുള്ളൂ തെരഞ്ഞെടുപ്പ് ആവശ്യമാണ് രണ്ടാമത്തെ അദ്ദേഹത്തിലേക്ക് വന്നപ്പോഴേക്കും നമ്മൾ പഠിച്ചത് ആസ് എൻ ഇൻഡിവിജ്വൽ യൂണിറ്റ് ഹൗ ദ കൺസ്യൂമർ ടേക്സ് എ ഡെസിഷൻ അല്ലെ സമ്പദ്ഘടനയിലെ പ്രധാനപ്പെട്ട ഒരു ഇക്കണോമിക് ഏജൻ്റാണ് ഇൻഡിവിജ്വൽ ഇക്കണോമിക് ഏജൻ്റാണ് കൺസ്യൂമർ സോ ഇൻ ദ സെക്കൻഡ് ചാപ്റ്റർ വി അനലൈസ്ഡ് ഹൗ ദ കൺസ്യൂമർ ഇസ് ടേക്കിംഗ് എ ഡിസിഷൻ മൂന്നാമത്തെ അധ്യയനത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ പരിചയപ്പെടുന്നത് ഉൽപ്പാദനെക്കുറിച്ചാണ് സോ ഇനോർഡർ ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് വി സ്റ്റഡി ദാറ്റ് ദ പ്രൊഡ്യൂസർ വിൽ ട്രൈ ടു മിനിമൈസ് ദ കോസ്റ്റ് അല്ലേ ഉൽപ്പാദന ചെലവ് വളരെ കുറയ്ക്കും നമ്മൾ ആ ഉൽപ്പാദനത്തെക്കുറിച്ച് പഠിച്ചു ഉൽപ്പാദന ചെലവുകളെ കുറിച്ച് പഠിച്ചു അങ്ങനെ ഒട്ടനവധി ആശയങ്ങളാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെ ഒന്നും രണ്ടും മൂന്നും അധ്യായങ്ങളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പഠിച്ചുകഴിഞ്ഞതാണ് അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു വർക്ക്ഷീറ്റ് നമുക്കൊന്ന് ചെയ്തു നോക്കാം ബോർഡ് ഒരു വർക്ക്ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ആ വർക്ക്ഷീറ്റ് നമുക്കൊന്ന് കാണാം വർക്ക്ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത് ചില ചരങ്ങളാണ് ഇക്കണോമിക് വേരിയബിൾസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് ആ ഇക്കണോമിക് വേരിയബിൾസിനെ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്യാമോ സോ യുവർ ടാസ്ക് ഈസ് ടു ക്ലാസിഫൈ ദോസ് ഇക്കണോമിക് വേരിയബിൾസ് ഗവൺ ഇൻ ദ വർക്ക് ഷീറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഐഡിയാസ് വി ഡിസ്കസ്ഡ് ഇൻ ദി പ്രീവിയസ് ചാപ്റ്റേഴ്സ് ഒന്ന് ചെയ്ത് നോക്കാമോ എങ്ങനെയാണ് നമുക്ക് ഈ ചരങ്ങളെ തരംതിരിക്കാനാവുക ആ നിങ്ങൾ പലരും ചെയ്ത് കാണും ഈ ചരങ്ങളെ തരംതിരിച്ചിട്ടുണ്ടാവും നമുക്ക് നോക്കാം ബോർഡിലേക്ക് നോക്കാം എങ്ങനെയാണ് ആ ചരങ്ങളെ തരംതിരിച്ചിരിക്കുന്നതെന്ന് ഇവിടെ ചരങ്ങളെ നമ്മൾ തിരിച്ചത് എങ്ങനെയാണ് മൈക്രോ ഇക്കണോമിക്സ് വേരിയബിൾ എന്നും മാക്രോ ഇക്കണോമിക്സ് വേരിയബിൾ എന്നും ചരങ്ങളെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് ദ പ്രൈസ് ഓഫ് ആപ്പിൾ ദ ഇൻകം ഓഫ് എ ഫാമ് ദ പ്രോഫിറ്റ് ഓഫ് എ ഫോം ഇതെല്ലാം മൈക്രോ ഇക്കണോമിക് വേരിയബിൾസ് ആണ് അഗെയിൻ വി സി ദാറ്റ് ജി ഡി പി ഇൻഫ്ലേഷൻ ദ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ എക്കോണമി ആൾ ദീസ് ആർ മൈക്രോ എക്കണോമിക് വേരിയബിൾസ് അല്ല യു നോ ദ റീസൺ വൈ യു ഹാവ് ക്ലാസിഫൈഡ് ദ വേരിയബിൾസ് ഇൻടു ടു ഡിഫറെൻറ്റ് ഹർട്സ് ബിക്കോസ് ഇൻ ദി മൈക്രോ ഇക്കണോമിക്സ് വി ഓൾവേസ് അനലൈസ് ദ ബിഹേവിയർ ഓഫ് ദി ഇൻഡിവിജ്വൽ യൂണിറ്റ്

ഇവിടെ പ്രധാനമായ ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് വൈ ഷുഡ് വി സ്റ്റഡി മൈക്രോ ഇക്കണോമിക്സ് അല്ലെങ്കിൽ നമ്മൾ ഇക്കണോമിക് അനാലിസിസ് നടത്തുന്നത് വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ച് മാത്രം നടത്തിയാൽ പോരെ എന്തുകൊണ്ടാണ് നമ്മൾ എഗ്രഗേറ്റ്സിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യം ഇപ്പോൾ മൈക്രോ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചത് മൈക്രോ ഇക്കണമിക്സിലെ ഓരോ പാഠഭാഗങ്ങളും നമ്മൾ പഠിച്ചത് ഇൻഡിവിജൽ ഇക്കണോമിക് ഏജൻറ്റുകളെ കുറിച്ചായിരുന്നു കൺസ്യൂമർ ഈസ് എനിക്ക് ഇൻഡിവിജ്വൽ ഇക്കണോമിക് ഏജൻറ്റ് ഈസ് എനിക്ക് ഇൻഡിവിജ്വൽ ഇക്കണോമിക് ഏജൻറ്റ് അവരെങ്ങനെ ഡിസിഷൻ ഡിസിഷൻ എടുക്കുന്നു തീരുമാനമെടുക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നേ ബട്ട് വെൻ വി കം ഇൻ ടു മൈക്രോ ഇക്കണോമിക്സ് ഐ തിങ്ക് വി ഓൾ വിൽ ബി ഹാവിങ് സം ക്വസ്റ്റ്യൻസ് ഇൻ ഓർ മൈൻഡ് റിഗാർഡിംഗ് ദി ഇക്കോണമി ബിക്കോസ് വി ഓൾ ആർ ഇക്കോണോമിക്സ് സ്റ്റുഡൻസ് വി വിൽ ബി ക്ലോസ്ലി ഒബ്സേർവിങ് വാട്ട് ദ ഇക്കോണമി ഇസ് ഗോയിങ് ഓൺ അല്ല ഇക്കോമിയിൽ എന്താണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മളെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ചില ചോദ്യങ്ങൾ വരും അപ്പോൾ നമ്മൾ മൈക്രോ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചത് നമ്മുടെ മനസ്സിൽ വന്ന ചോദ്യങ്ങൾ ഹൗ ദ കൺസ്യൂമർ ഇസ് മേക്കിംഗ് എ ഡെസിഷൻ അവിടെ നമ്മൾ അപഗ്രഥിച്ചു എങ്ങനെയാണ് കൺസ്യൂമർ ഡിസിഷൻ എടുക്കുന്നതെന്ന് വി ഹാവ് ഗിവൺ എൻ ഇക്കണോമിക് എക്സ്പ്ലനേഷൻ സെയിം വേ വി ഓൾസോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രൊഡ്യൂസേഴ്സ് ബിഹേവിയർ ബേസ്ഡ് ഓൺ സംക്കോണോമിക് തിയറീസ് അതുപോലെ തന്നെ മാക്രോ ഇക്കണോമിക്സിലെ ചില അടിസ്ഥാന പ്രശ്നങ്ങളെ സംബന്ധിച്ചും നമുക്ക് അതിൻ്റേതായ രീതിയിൽ അപഗ്രഥനം സാധ്യമാണ് മൈക്രോ ഇക്കണമിക്സിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാവരും മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട് എന്തായിരിക്കും മൈക്രോ ഇക്കണോമിക് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇക്കോണമി ആസ് എ ഹോൾ നമ്മളെ എന്തായിരിക്കും നമ്മളതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ല അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാറുണ്ടോ വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും ഹൗ യു എവർ ഗോട്ട് സം ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ദി ഇക്കോണമി ആസ് എ ഹോൾ എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ആ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് വി ഓൾ ആർ ഈഗർ ടു നോ വാട്ട് ഹാപ്പൻസ് ടു ദ പ്രൈസസ് ആസ് എ ജനറൽ അല്ലേ മൊത്തത്തിലൊരു വില നിലവാരത്തെക്കുറിച്ച് അറിയാൻ നമുക്ക് താൽപ്പര്യം ഉണ്ടാകും ഹൗ ദ പ്രൈസ് ആർ മൂവിങ് ഇൻ വിച്ച് ഡയറക്ഷൻ ദ പ്രൈസ് ആർ മൂവിങ് അല്ലേ പൊതു വില നിലവാരം ഏത് ദിശയിൽ മൂവ് ചെയ്യുന്നു എന്നറിയാൻ നമുക്ക് താൽപ്പര്യം ഉണ്ടാവും സ്വഭാവമായിട്ടും ഉണ്ടാവും സോ ദാറ്റ് വി ആർ ഡിസ്കസിംഗ് ഇൻ മൈക്രോ എക്കണോമിക്സ് അതുപോലെ തന്നെ വി ഓൾസോ കൺസേൺഡ് അബൌട്ട് ദ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ എൻ ഇക്കോണമി െ എലി ഇൻ ദിസ് കോവിഡ് സീസൺ വി സേ ദാറ്റ് വി നോ ദാറ്റ് ദ ടോട്ടൽ ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ ഡിഫറെ സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി ഇസ് ഫോളിങ് അല്ലെ സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലെ എംപ്ലോയ്മെൻറ്റ് ലെവൽ കുറയുന്നതായിട്ടൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട് സോ വാട്ട് ഹാപ്പൻസ് ദിസ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഓർ ഹൗ വി ആർ ഗിവിങ് ഹൗ വി ആർ ഗോയിങ് ടു ഗീവ് എ റീസണബിൾ എക്സ്പ്ലനേഷൻ ഫോർ ദീസ് ചേഞ്ചസ് ഇൻ ദി എംപ്ലോയ്മെൻറ് ലെവൽ ഇൻ ആൻ ഇക്കോണമി ആസ് എ ജനറൽ ഓർ ഇൻ ഡിഫറെ സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി അല്ലെ സമ്പദ്ഘടനയിലെ വ്യത്യസ്ത മേഖലകളിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ സമ്പദ്ഘടനയിൽ മൊത്തമായിട്ട് തൊഴിലില്ലായ്മ നിരക്ക് അല്ലെങ്കിൽ തൊഴിൽ നിരക്ക് ഏത് ദിശയിലേക്ക് മൂവ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയാൻ താല്പര്യം ഉണ്ടാകും സോ ദാറ്റ് ഓൾസോ വി ആർ ഡിസ്കസിങ് ഇൻ മാക്രോ എക്കണോമിക്സ് അതുപോലെ തന്നെ നമുക്കറിയാം ഈ മാക്രോ എക്കണോമിക്സിൻ്റെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ കുറിച്ച് സമ്പദ്ഘടനയുടെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നത് പലപ്പോഴും ചില ഇൻഡിക്കേറ്റേഴ്സ് ആണ് വി ഓൾറെഡി ഡിസ്കസ്ഡ് സം ഓഫ് ദി ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ദി പ്രീവിയസ് ക്ലാസ്സസ് അല്ലേ ക്യാൻ സെ വൺ ഓഫ് ദി ഇൻഡിക്കേറ്റേഴ്സ് വിച്ച് വിൽ ബി ഷോയിങ് ദി ഹെൽത്തി സ്റ്റേറ്റസ് ഓഫ് ദി ഇക്കോണമി ഓ ഹൗ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പെർഫോമൻസ് ഓഫ് ദി ഇക്കോണമി ഏ അതേർ എച്ച് ഡി ഐ സർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സി സാർ ജി ഡി പി സർ സോ സോ ദർ ആർ ലോട്ട് ഓഫ് ഇൻഡെക്സീസ് വിച്ച് വിൽ ബി ഷോയിങ് ഹൗ ദി ഇക്കോണമി ഈസ് പെർഫോമിംഗ് സോ ഇൻ മൈക്രോ ഇക്കണോമിക്സ് വിൽ ബി ഡിസ്കസ് ദോസ് ഇൻഡെക്സസ് ആ ഇൻഡെക്സുകളെ കുറിച്ചായിരിക്കും നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള നമ്മുടെ മനസ്സിലുള്ള വേറൊരു ചോദ്യമുണ്ട് വാട്ട് മെഷേഴ്സ് ദ ഗവൺമെൻറ് ഈസ് ഗോയിങ് ടു ടേക്ക് അല്ലെ ഗവൺമെൻറ് ഏത് തരത്തിലുള്ള നടപടികളിലായിരിക്കും എടുക്കുന്നത് ഇൻ ഓർഡർ ടു ഗീവ് സം പുഷ് ടു ദി ഇക്കോണമി അല്ലെ സം എസ്പെഷ്യലി വെൻ ദർ ഈസ് ദി ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ഇസ് ഇൻക്രീസിംഗ് ഓർ വെൻ ദി ജി ഡി പി ഈസ് ഫോളിംഗ് വാട്ട് ആക്ച്വലി ദി ഗവൺമെൻറ് ഈസ് ഡുയിങ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് മൈക്രോഗമൻസ് ആയിരിക്കും സോ ഐ റിപ്പീറ്റ് ദോസ് ക്വസ്റ്റ്യൻസ് വൺസ് അഗൈൻ യു ക്യാൻ സീ ദോസ് ക്വസ്റ്റ്യൻസ് ഇൻ ദ സ്ക്രീൻ നാം ചർച്ച ചെയ്ത ചില ചോദ്യങ്ങളാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി പരിചയപ്പെടാം അതായത് വിൽ ദ പ്രൈസസ് ആസ് എ ഹോൾ റൈസ് ഓർക്ക് അം ഡൗൺ നമ്മൾ ചർച്ച ചെയ്താണ് ഈസ് ദ എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻ ഓഫ് ദി ഇക്കോണമി ഗെറ്റിംഗ് ബെറ്റർ ഓ വേഴ്സണിങ് വാട്ട് വുഡ് ബി ദ റീസണബിൾ ഇൻഡിക്കേറ്റേഴ്സ് ടു ഷോ ദാറ്റ് ദി ഇക്കോണമി ഈസ് ബെറ്റർ ഓ വേഴ്സ് വാട്ട് സ്റ്റെപ്സ് ക്യാൻ ദ സ്റ്റേറ്റ് ടേക്ക് ഓർ ദ പീപ്പിൾ ആസ്ക് ടു ഇംപ്രൂവ് ദ സ്റ്റേറ്റ് ഓഫ് ദി ഇക്കോണമി തുടങ്ങിയ ചോദ്യങ്ങളായിരിക്കും മൈക്രോ ഇക്കോണോമിക്സിലൂടെ നാം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മളൊരു മൈക്രോ എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ആശയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഐ തിങ്ക് വി ഓൾ സ്റ്റാർട്ടഡ് ടു തിങ്ക് ജസ്റ്റ് ലൈക്ക് എ എക്കണോമിസ്റ്റ് അല്ലേ പലപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും നമ്മൾ നേരത്തെ ചിന്തിക്കാത്ത പല കാര്യങ്ങളും അതായത് ഒരു ഉപഭോക്താവ് എങ്ങനെ പെരുമാറുന്നു സം ടൈംസ് ഐ തിങ്ക് വെൻ യു ഗോ ടു ദ മാർക്കറ്റ് യു മൈറ്റ് ബി റിമെമ്പറിങ് ഹൗ ദ കൺസ്യൂമർ ടേക്സ് ദ ഡിസിഷൻ ആൻഡ് യു യു മൈറ്റ് ഹാവ് മേഡ് സം ഡിസ്കഷൻസ് ഇൻ യുവർ മൈൻഡ് അല്ല നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ചിന്തകളൊക്കെ നമ്മൾ നടത്തി കാണും സെയിം വേ ലെറ്റ് മീ ആസ്ക് ഓൺ ക്വസ്റ്റ്യൻ ഡു യു എവർ ഒബ്സേർവ് ദ ഇക്കോണമി എപ്പോഴെങ്കിലും നിങ്ങൾ സമ്പദ്ഘടനയെ നിരീക്ഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സമ്പദ്ഘടനയെ സംബന്ധിച്ച് ചില വാർത്തകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അത്തരം ന്യൂസുകളൊക്കെ എന്തായിരിക്കും കാണിക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ നമുക്കൊരു രണ്ട് ചെറിയ ന്യൂസ് ക്ലിപ്പ് കേട്ടു നോക്കാം നമസ്കാരം ഒക്ടോബർ ഡിസംബർ സാമ്പത്തിക വളർച്ച നാല് പോയിൻറ്റ് ഏഴ് ശതമാനം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ രേഖപ്പെടുത്തിയ വളർച്ച നാല് പോയിന്റ് ഏഴ് ശതമാനം മാത്രം മൊത്തം ആഭ്യന്തര ഉൽപാദനം അതായത് ജി ഡി പി ജൂലൈ സെപ്റ്റംബർ കാലത്ത് അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനം വാർഷിക വളർച്ച നേടിയിരുന്നെന്നും നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അറിയിച്ചു അടിസ്ഥാന വ്യവസായ വളർച്ച രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം എട്ട് അടിസ്ഥാന വ്യവസായ മേഖലകളിൽ ജനുവരിയിൽ രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം വളർച്ചയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു വളർച്ച ഇക്കുറി കൽക്കരി റിഫൈനറി ഉൽപ്പന്നം വൈദ്യുത മേഖലകളിൽ ഉൽപാദനം യഥാക്രമം എട്ട് ശതമാനം രണ്ട് ശതമാനം രണ്ട് പോയിന്റ് എട്ട് ശതമാനം എന്നിങ്ങനെ ഉയർന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെ എട്ട് മേഖലകളിലും ഉൽപ്പാദനം മുൻകൊല്ലത്തേക്കാൾ കുറവായിരുന്നു കോവിഡ് പത്തൊമ്പത് സാമ്പത്തിക തളർച്ച ഇരുപത്തിമൂന്ന് ന്യൂഡൽഹി കോവിഡ് ഉയർത്തിയ വെല്ലുവിളിയിൽ കാലിടറി രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം മുൻകൊല്ലം ഇതേ കാലത്തേക്കാൾ ഇരുപത്തിമൂന്നേ പോയിന്റ് ഒൻപത് ശതമാനം കുറഞ്ഞു പ്രവചിക്കപ്പെട്ടിരുന്ന തോതിലും കൂടുതലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മൂന്ന് മാസ ജി ഡി പി കണക്കുകൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയതിനു ശേഷം ജി ഡി പി ഇത്രയും ചുരുങ്ങുന്നത് ആദ്യമായാണെന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു എല്ലാ മേഖലകളും കൂപ്പുകുത്തിയപ്പോൾ കാർഷികരംഗം മാത്രം മൂന്നേ പോയിന്റ് നാല് ശതമാനം വളർച്ച നേടി വ്യവസായ മേഖലയിൽ മുപ്പത്തൊമ്പത് പോയിന്റ് മൂന്ന് ശതമാനവും നിർമ്മാണ മേഖലയിൽ അമ്പത് പോയിന്റ് മൂന്ന് ശതമാനവും ഖനന മേഖലയിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനവും ഇലക്ട്രിക്കൽ ഗ്യാസ് മേഖലയിൽ ഏഴ് ശതമാനവും തളർച്ച രേഖപ്പെടുത്തി സാമ്പത്തിക സേവന മേഖലയിലെ ഇടിവ് അഞ്ച് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ഈ രണ്ട് ന്യൂസ് ക്ലിപ്പ് ശ്രദ്ധിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് ചില ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിൽ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു പ്രധാനമായിട്ടും അതിൽ പറയുന്നത് സമ്പദ്ഘടനയിലെ വേരിയബിൾസ് എല്ലാം പലപ്പോഴും മൂവ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലേക്കായിരിക്കും അതായത് അവിടെ നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്ന സമയത്ത് ഗ്യാസ് പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നു അവ കുറയുന്ന സമയത്ത് ഇത് കുറയാൻ സാധ്യമുണ്ട് അതായത് അവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഒരു സമ്പദ്ഘടനയിലെ വിവിധ മേഖലകൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഈ എല്ലാ മേഖലയുമുണ്ട് സമ്പദ്ഘടനയിൽ ഇപ്പോൾ നമുക്കറിയാം അതിൻ്റെ പല കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഗ്യാസ് മേഖലയിലെ ഇലക്ട്രിസിറ്റി മേഖലയിലെ അങ്ങനെ നിർമ്മാണ മേഖലയിലെ വ്യാവസായിക മേഖല അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട് ഈ എല്ലാ മേഖലയിലും ഉൽപ്പാദനം നടക്കുന്നുണ്ട് സോ വാട്ട് ദ പോയിന്റ് വി സോ ഇൻ ദ ന്യൂസ് ക്ലിപ്പ് ഈസ് ദാറ്റ് ഓൾ ദീസ് പ്രോഡക്ട്സ് വെദർ ഇറ്റ് ഈസ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഓർ ദ മാനുഫാക്ചറിംഗ് സെക്ടർ ഓൾ വിൽ ബി ഹാവിങ് സം റിലേഷൻസ് അല്ലെ ഈ പ്രൊഡക്ഷൻ ഈ ഉൽപ്പന്നങ്ങളിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഓൾ ദീസ് വേരിയബിൾസ് ആർ ഇൻ്റർ റിലേറ്റഡ് നമ്മൾ ഒരു ഉപഭോക്താൻ്റെ കാര്യത്തിൽ നമുക്കറിയാം എ കൺസ്യൂമർ കൺസ്യൂം ലോട്ട് ഓഫ് കൊമോഡിറ്റീസ് ബട്ട് ഫോർ ദി പർപ്പസ് ഓഫ് അനാലിസിസ് ആക്ച്വലി വാട്ട് വീ ഹാവ് ഡൺ ഇസ് വി ഹവ് ടേക്കൺ എ സിംഗിൾ കൊമോഡിറ്റി ഇൻ ദ കേസ് ഓഫ് യൂട്ടിലിറ്റി അനാലിസിസ് വി ടുക്ക് ടു കൊമോഡിറ്റീസ് ഇൻ ദ കേസ് ഓഫ് ദി ഇ ഇൻഡിഫറൻസ് അനാലിസിസ് സെയിം വേ ഹിയർ ആൾസോ റാദർ ദാൻ ടേക്കിംഗ് ആൾ ദ കൊമോഡിറ്റീസ് ഇൻ എൻ ഇക്കോണമി ഓൾ ദ ഔട്ട് പുട്ടിൻ ഇക്കോണമി വാട്ട് വി ക്യാൻ ഡൂ ഈസ് വീ ൻ ടേക്ക് എ സിംഗിൾ റെപ്രസെൻറ്റേറ്റീവ് കൊമോഡിറ്റി റെപ്രസെൻറ്റിങ് ഓൾ ദ സെക്ടേഴ്സ് അതായത് ഒരു സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ഉൽപ്പന്നത്തെ എടുക്കാൻ പറ്റും ഒരു സിംഗിൾ കൊമോഡിറ്റി ആൻഡ് വി വിൽ ട്രൈ ടു അനലൈസ് വാട്ട് ഹാപ്പൻസ് ടു ദാറ്റ് കൊമോഡിറ്റി ഇൻ ടേംസ് ഓഫ് പ്രൈസ് അല്ല ആ കൊമോഡിറ്റിയുടെ വിലയ്ക്ക് എന്ത് സംഭവിക്കുന്നു വാട്ട് ഹാപ്പൻസ് ടു ദി എംപ്ലോയ്മെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് കൊമോഡിറ്റി അല്ല ആ കൊമോഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ആ കൊമോഡിറ്റിയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഉൽപാദന ഉൽപാദനവും ബന്ധപ്പെട്ട് തൊഴിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് ഏതാണ്ട് എംപ്ലോയ്മെൻറ്റ് ഈസ് ഇൻക്രീസിങ് ഓ ഡിക്രീസിംഗ് അത് നമുക്ക് അങ്ങനെ അനലൈസ് ചെയ്തുകൂടെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും വാട്ട് ഹാപ്പൻസ് ടു ദി ടോട്ടൽ പ്രൊഡക്റ്റ് ബേസ്ഡ് ഓൺ ദാറ്റ് കൊമോഡിറ്റി ആ ഒരു കൊമോഡിറ്റിയുടെ മാത്രം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ റെപ്രസെൻറ്റേറ്റീവ് കൊമോഡിറ്റിയുടെ ഉൽപ്പന്നത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന അളവെടുത്തുകൊണ്ട് സമ്പദ്ഘടനയിലെ മൊത്ത ഉൽപ്പന്നത്തെ നമുക്ക് അങ്ങനെ അപഗ്രഥിച്ചുകൂടെ ഇത്രേ പറയുന്നുള്ളൂ ഒരുപാട് വസ്തുക്കളുണ്ട് ഒട്ടനവധി വസ്തുക്കളുണ്ട് അപ്പോൾ ആ എല്ലാ വസ്തുക്കളെയും സെപ്പറേറ്റ് അനലൈസ് ചെയ്യുന്നതിന് പകരം എല്ലാ വസ്തുക്കളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ കൊമോഡിറ്റി പരിഗണിക്കുന്നു എന്നിട്ട് ആ കൊമോഡിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച് സമ്പദ്ഘടനയിലും വേരിയേഷൻ ഉണ്ടാവാം എന്ന് നമ്മളൊരു അനുമാനത്തിലെത്തുന്നു ദാറ്റ് ഈസ് മാക്രോ എക്കണോമിക് അനാലിസിസ് അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് മാക്രോ അനലൈസ് ചെയ്യാം ഇത്തരത്തിൽ ഒരു അപഗ്രഥനം നമ്മൾ സ്വീ സ്വീകരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു സമ്പദ്ഘടനയുടെ മൊത്ത ഉൽപ്പന്നം അഥവാ തൊഴിൽ എങ്ങനെയാണ് ആ സമ്പദ്ഘടനയുടെ വേജ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ആ സമ്പദ്ഘടനയുടെ പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ആ സമ്പദ്ഘടനയിലെ വിലകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയ ഒട്ടനവധി ആശയങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് വേറെയും ചെയ്യാം ഈ ഒരു സിംഗിൾ കൊമോഡിറ്റി എന്നതിന് പകരം സംസ് വി ഗോ ഫോർ ഡിപ്പാർട്ടിംഗ് ഫ്രം ദോസ് അസംഷൻസ് അല്ല ആ ഒരു കൊമോഡിറ്റി സിംഗിൾ സിംഗിൾ റെപ്രസെൻറ്റേറ്റീവ് കൊമോഡിറ്റി എന്നതിന് പകരം നമുക്ക് ഓരോ മേഖലയിൽ നിന്ന് ഓരോ കൊമോഡിറ്റിയും എടുത്ത് അനലൈസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഫ്രം ദി ഇൻഡസ്ട്രിയൽ സെക്ടർ വി ടേക്ക് വൺ കൊമോഡിറ്റി ആൻഡ് ഫ്രം ദി അഗ്രികൾച്ചർ സെക്ടർ വി ടേക്ക് വൺ കൊമോഡിറ്റി ആൻഡ് ഫ്രം ദ സർവീസ് സെക്ടർ ഓൾസോ വി സെലക്ട് വൺ ഐറ്റം അങ്ങനെ ഈ മൂന്ന് മേഖലകളെയും പരിഗണിച്ചുകൊണ്ട് നമുക്ക് അനാലിസിസ് നടത്താം ഏത് വി ക്യാൻ അനലൈസ് ദ മൈക്രോ എക്കണമി ടേക്കിംഗ് എ സിംഗിൾ കൊമോഡിറ്റി എ സിംഗിൾ കൊമോഡിറ്റി റെപ്രസെൻറ്റിങ് ഓൾ ദി സെക്ടേഴ്സ് അല്ലെങ്കിൽ എന്തു ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓരോ മേഖലയിൽ നിന്ന് ഓരോ കൊമോഡിറ്റിയും എടുത്ത് അതിൻ്റെ വില എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് മൊത്തം സമ്പദ്ഘടനയിലെ വില എന്തായിരിക്കും എന്ന് അസുഖം ചെയ്യുകയും ചെയ്യാം അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ സാധാരണഗതിയിൽ സമ്പദ്ഘടന മാക്രോ ഇക്കോണോമിക്ക് മാക്രോ ഇക്കോണമിയുടെ അല്ലെങ്കിൽ മാക്രോ ഇക്കോണോമിക് അനാലിസിസ് നടത്തുന്ന നമ്മൾ രണ്ട് ആ രണ്ട് രീതിയിലാണ് കാരണം രണ്ടാമത്തെ രീതിയുടെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇക്കോണമി നമ്മൾ എപ്പോഴും കാണുന്നത് ഇക്കോണമി ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് ദി കോമ്പോസിഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് അല്ലെ വിവിധ മേഖലകൾ കൂടി ചേരുന്നതാണ് ഒരു ഇക്കോണമി അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ രണ്ട് അനാലിസിസ് മൈക്രോ ഇക്കണോമിക്സിൽ സാധ്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് മൈക്രോ ഇക്കണോമിക്സിൽ നിന്നും ചെറിയ വ്യത്യാസമുണ്ട് മൈക്രോ ഇക്കണോമിക്സിൽ നമ്മൾ കണ്ടിരുന്നത് ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റുകളുടെ പെരുമാറ്റമായിരുന്നു അതായത് ഹൗ ദ കൺസ്യൂമർ ടേക്സ് എ ഡിസിഷൻ ഹൗ ദ പ്രൊഡ്യൂസർ ടേക്സ് എ ഡിസിഷൻ അല്ലെ അതാണ് നമ്മൾ മൈക്രോയിൽ കണ്ടത് പക്ഷേ മൈക്രോയിൽ നിന്നും വിഭിന്നമാണ് മൈക്രോ ഇക്കണോമിക്സിൽ നമ്മൾ കാണുന്ന ചില ആശയങ്ങൾ കാരണം മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് മാക്രോ എക്കണോമിക് ഏജൻറ്റുകളെ കുറിച്ചാണ് മാക്രോ എക്കണോമിക് ഡിസിഷൻ മേക്കേഴ്സിനെ കുറിച്ചാണ് മാക്രോ എക്കണോമിക് പ്ലേഴ്സിനെ കുറിച്ചാണ് അങ്ങനെയാണ് നമ്മൾ കാണുന്നത് മൈക്രോയിൽ നമ്മൾ കണ്ടത് ഒരു ഉപഭോക്താവ് എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത് അതുപോലെ തന്നെ ഉൽപാദകർ എങ്ങനെ തീരുമാനമെടുക്കുന്നു ആൻഡ് വി നോ ദാറ്റ് ദ കസ്യൂമേഴ്സ് ഓഫ് കസ്യൂമിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ദയർ ഡിസിഷൻ വിൽ ബി ടേക്ക് എൻ ദ മാർക്കറ്റ് സോ മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെർ ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ്

അതിൻ്റെ വില നിലവാരത്തിന് എന്താണ് സംഭവിക്കുന്നത് തുടങ്ങിയ വിശാലമായ കാഴ്ചപ്പാടിലാണ് മാക്രോ ഇക്കണോമിക്സിൽ നാം കാണുന്നത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇക്കണോമിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നത് നമുക്ക് ആ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള അനാലിസിസ് മതി കാരണം ഇൻഡിവിജ്വൽ അനാലിസിസ് ഓക്കെയാണ് പ്രൊഡ്യൂസേഴ്സ് വിൽ പ്രൊഡ്യൂസ് ആൻഡ് ദ കൺസ്യൂമേഴ്സ് വിൽ കൺസ്യൂം ദ പ്രൈസസ് വിൽ ബി ഡിറ്റർമെൻഡ് ഇൻ ദ മാർക്കറ്റ് ദ മാർക്കറ്റ് വിൽ ബി ക്ലിയർഡ് ബിക്കോസ് ദർ ഈസ് ഓൾവേസ് ഇക്വിബ്രിയം ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോ വാട്ട്ഡ് തുടങ്ങിയ ചിന്തകളാണ് ആദ്യകാല ഇക്കണോമിസ്റ്റുകൾ പങ്കുവച്ചിരുന്നത് അപ്പം അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇക്കണോമിക്സിന് അത്തരത്തിലുള്ള ഒരുപാട് ചിന്താധാരകൾ സംഭാവന ചെയ്ത പ്രധാനപ്പെട്ട ഒരു ഇക്കണോമിസ്റ്റ് ആയിരുന്നു ആഡം സ്മിത്ത് നമുക്ക് ആഡം സ്മിത്തിനെ കുറിച്ചൊരു ചെറിയൊരു ബ്രീഫായിട്ടുള്ള ഒരു വീഡിയോ കാണാം ആഡം സ്മിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായാണ് ആഡം സ്മിത്ത് അറിയപ്പെടുന്നത് സ്കോട്ട്ലാൻഡിൽ നിന്നുള്ള തത്വചിന്തകനും രാഷ്ട്ര സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ആഡം സ്മിത്ത് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ക്രിക്കറ്റ് ലീഗ് എന്ന ഒരു ചെറു പട്ടണത്തിലാണ് ഈ പട്ടണം സ്കോട്ട്ലാൻഡിലെ എഡിൻബർഗിലാണ് തന്റെ വിദ്യാഭ്യാസ കാലത്ത് കഠിനാധ്വാനശീലമുള്ള വിദ്യാർത്ഥിയായിരുന്നു ആഡം സ്മിത്ത് ആഡം സ്മിത്ത് തന്റെ മാതാവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു സ്മിത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ രണ്ട് പ്രശസ്ത പുസ്തകങ്ങളുടെ പേരിലാണ്

ജൂലൈ പതിനേഴാം തീയതിയിൽ തന്റെ അറുപത്തിയേഴാം വയസ്സിൽ ആഡം സ്മിത്ത് ഈ ലോകത്തോട് വിടവാങ്ങി അല്ലെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആഡം സ്മിതിനെ കുറിച്ച് പറയുന്നത് ഹി വാസ് എ ഓറേക്ഷ റീഡർ അദ്ദേഹത്തെ കുറിച്ച് വേറൊരു കാര്യം പറയുന്നത് ഹി വാസ് ഹിലാരിയസ് ലി ആബ്സെന്റ് മൈൻഡ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടിലൂടെ അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹം പലപ്പോഴും സംസാരിച്ചിരുന്നത് അനിമേറ്റഡ് കോൺവെർസേഷനായിരുന്നു അതായത് തൻ്റെ ഒപ്പം ആൾക്കാരുണ്ടെന്ന് കരുതി അത്തരത്തിലുള്ള സംസാരങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആഡം സ്മിത്ത് അങ്ങനെ സംസാരിച്ചിട്ട് നടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു കുഴിയിൽ വീഴ് വീഴുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആഡം സ്മിത്തിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ആഡം സ്മിത്ത് എത്രമാത്രം ഡീപ്ലി ഫോക്കസ്ഡ് ആയിരുന്നു താൻ ചിന്തിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളിൽ തനിക്ക് ചുറ്റുമുള്ള പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിവ് നിർമ്മിക്കുന്നതിനൊക്കെ അദ്ദേഹം തൻ്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു പേടസിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം അമ്മയുമായിട്ട് ഒരുപാട് അടുപ്പമുള്ളായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരിക്കലും വിവാഹം കഴിച്ചിരുന്നില്ല അദ്ദേഹം മനുഷ്യനെ കണ്ടിരുന്നത് ഒരു സോഷ്യൽ ബീയിങ് ആയിട്ടായിരുന്നു എങ്ങനെയാണ് മനുഷ്യൻ സമൂഹത്തിൽ ഇടപഴകുന്നത് എങ്ങനെയാണ് മനുഷ്യൻ സമൂഹത്തിൽ പെരുമാറുന്നത് അതിനെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഭൂരിഭാഗം സമയം അദ്ദേഹം അദ്ദേഹം ചെലവഴിച്ചിരുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പതിൽ അദ്ദേഹത്തിൻ്റെ ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ് എന്ന പുസ്തകം പുറത്തിറങ്ങിയത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ദ വെൽത്ത് ഓഫ് നേഷൻസ് അദ്ദേഹം പുറത്തിറക്കി ഉണ്ടായി അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ഫേസ് നൽകി അതിനെ അഭിവൃദ്ധിപ്പെടുത്തുക ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ച് പറയുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എപ്പോഴും മുന്നോട്ട് വെച്ചിരുന്ന ഒരു വാദം ഓൾ പീപ്പിൾ ആർ ഡ്രിവൺ ബൈ സെൽഫ് ഇൻട്രസ്റ്റ് ഏത് ദ പ്രൊഡ്യൂസേഴ്സ് ഓ ദി കൺസ്യൂമേഴ്സ് എല്ലാവരും സെൽഫ് ഇൻട്രസ്റ്റ് ആണ് അവരെ ഡ്രൈവ് ചെയ്യുന്നത് അങ്ങനെ സെൽഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഉൽപാദകർ ഉൽപ്പാദിപ്പിക്കുന്നു ഉപഭോക്താക്കൾ കൺസ്യൂം ചെയ്യുന്നു അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥയിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം മെയിൻ ആർ ഡ്രിവൺ ബൈ സെൽഫ് ഇൻട്രസ്റ്റ് സോ ദ കൺസ്യൂമേഴ്സ് വിൽ ബി കൺസ്യൂമിംഗ് ബേസ്ഡ് ഓൺ ദെയർ യൂട്ടിലിറ്റി ദ പ്രൊഡ്യൂസേഴ്സ് വിൽ ബി പ്രൊഡ്യൂസിംഗ് ബേസ്ഡ് ഓൺ ദെയർ പ്രോഫിറ്റ് ആൻഡ് മാർക്കറ്റ് വിൽ ബി ഇൻട്രാക്ടിങ് ദ ആൻഡ് ആസ് എ റിസൾട്ട് ഓൾ ദ പ്രോബ്ലംസ് വിൽ ബി സോൾവഡ് അതായിരുന്നു ആഡസ്മിത്തിൻ്റെ ഐഡിയ പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് സ്മിത്ത് പറഞ്ഞതുപോലെ തന്നെ എല്ലാ വസ്തുക്കളും ചിലപ്പോൾ മാർക്കറ്റിൽ പ്രവർത്തി മാർ എല്ലാ വസ്തുക്കൾക്കും ചിലപ്പോൾ മാർക്കറ്റ് ഉണ്ടായിക്കൊള്ളണം അല്ല മാർക്കറ്റിൽ അല്ലാതെ തന്നെ ഒരുപാട് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ചില വസ്തുക്കൾക്ക് മാർക്കറ്റ് ഉണ്ടാവാം മാർക്കറ്റ് ഉണ്ടായാലും എന്തായിരിക്കും ഫലം ദർ മെനോട്ട് ബി എൻ ഇക്വിലിബ്രിയം അവിടെ ഇക്വിലിബ്രിയം ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ നമുക്കറിയാം ചില കൊമോഡിറ്റീസ് വി ഹാവ് ടു ഗോ ഫോർ ചോയ്സ് ഔട്ട്സൈഡ് ദ മാർക്കറ്റ് അല്ല മാർക്കറ്റിന് പുറത്തേക്ക് ചില വസ്തുക്കൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും ഫോർ എക്സാമ്പിൾ വെൻ വെൻഡെ ഗവൺമെൻറ് ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ റിഗാർഡിംഗ് ദി എജ്യൂക്കേഷൻ ഹെൽത്ത് ദി പബ്ലിക് സർവീസസ് ലൈക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഇത്തരത്തിലുള്ള കൊമോഡിറ്റി ഒന്നും മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിന് പുറത്തേക്ക് ചിലപ്പോൾ നമുക്ക് ചൂസ് ചെയ്യേണ്ട വന്നേക്കാം സോ ഇത്തരം കാരണങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതിയാവുള്ളൂ നമ്മൾ ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്നതിനപ്പുറത്തേക്ക് നമ്മൾ അഗ്രഗേറ്റിനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ട് വരും പ്രധാനമായിട്ടും ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം ഫോർ സം കൊമോഡിറ്റീസ് ദർ എക്സിസ്റ്റ് നോ മാർക്കറ്റ് വേറെ ചില കൊമോഡിറ്റിക്ക് മാർക്കറ്റ് ഉണ്ടാവും ബട്ട് ദ ഫെയിൽ ടു പ്രൊഡ്യൂസ് ദി ഇക്വിബർ ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ സം അതർ കേസസ് എ ലാർജ് നമ്പർ ഓഫ് സിറ്റുവേഷൻസ് സൊസൈറ്റി ഹാർഡ് ഡിസൈഡ് ടു പെർസ്യൂ സെർട്ടൻ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഗോൾസ് മാക്രോയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഇൻ ദ മാർക്കറ്റ്സ് ഓഫ് ടാക്സേഷൻ നികുതി ചുമത്തുന്നതുകൊണ്ട് മാർക്കറ്റിൽ എന്ത് ഇഫക്റ്റ് ഉണ്ടാകുന്നു വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് ബജറ്റ് പോളിസീസ് മണി സപ്ലൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേജസ് എംപ്ലോയ്മെൻറ്റ് എക്സെട്ര അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും മാക്രോ എക്കണോമിക്സ് ഹാസ് ഡീപ്പ് റൂട്ട്സ് ഇൻ മൈക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സിൻ്റെ വേരുകൾ പലപ്പോഴും മൈക്രോ എക്കണോമിക്സിൽ നിന്നാണ് കാരണം മൈക്രോയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിലേക്ക് പോകുന്നത് അതായത് മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് മാക്രോ എക്കണോമിക് ഡിസിഷൻ മേക്കേഴ്സ് ആരാണെന്നാണ് ഹൂ ആർ ദി മാക്രോ എക്കണോമിക് ഡിസിഷൻ മേക്കേഴ്സ് ഹൂ ആർ ദി പ്ലെയേഴ്സ് ഇൻ ദി മാക്രോ എക്കണോമിക്സ് ഇൻ ദ കേസ് ഓഫ് കൺസ്യൂമേഴ്സ് ദ കൺസ്യൂമർ ഈസ് ട്രയിങ് ടു മാക്സിമൈസ് ഹെർ ഓൺ പേഴ്സണൽ ഇൻട്രസ്റ്റ് സെൽഫിഷ്നെസ് പ്രൊഡ്യൂസേഴ്സ് ഓൾസോ ദ ഓൾസോ ട്രൈങ് ടു മാക്സിമൈ ദർ ഓൺ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓൾസോ വി കൻ സി ഓൾ ദീസ് കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ആർ ഡ്രിവൺ ബൈ സെൽഫ് ഇൻട്രസ്റ്റ് ദേ ആർ ദി മൈക്രോ എക്കണോമിക് ഏജൻറ്റ്സ് അവരവിടെ തീരുമാനമെടുക്കുന്ന വ്യക്തിഗത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് തീരുമാനമെടുക്കുന്നത് കോൺട്രറി ടു ദീസ് മൈക്രോ എക്കണോമിക് ഏജൻസ് വി ഹാവ് എം മാക്രോ എക്കണോമിക് ഏജൻസ് അല്ല അങ്ങനെ നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല മറിച്ച് രാജ്യത്തിൻ്റെ മൊത്തം കാര്യങ്ങൾക്കായിട്ട് തീരുമാനമെടുക്കുന്ന ചില ഏജൻസുണ്ട് ഇൻ അവർ കൺട്രി ക്യാൻ യു നെയ്മ് സം ഓഫ് ദം പറയാമോ ഏതെങ്കിലും ഒന്ന് രണ്ട് ഏജൻസ് അത്ര നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് യാ വി ക്യാൻ സേ ദാറ്റ് ഈസ് ആർ ബി ഐ ആർ ബി ഐ ഇസ് വൺ ഓഫ് ദി മാക്രോ എക്കണോമിക് ഏജൻസ്

ട്രയിങ് ടു പെർസ്യൂ സം സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് അപ്പോൾ ഇത്തരത്തിലുള്ള മാക്രോ എക്കോണോമിക് ഏജൻറ്റുകൾ ആരാണെന്നും അവ എന്ത് ചെയ്യുമെന്നും ആയിരിക്കും നമ്മൾ ഈ മാക്രോ എക്കോണോമിക് അനാലിസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മാക്രോ എക്കോണോമിക്സ് പഠിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മൾ കണ്ടു മാക്രോ എക്കോണോമിക് ഇറ്റ് ഹാസ് ഗോട്ട് എ ഡീപ്പ് റൂട്ട്സ് ഇൻ ദ മൈക്രോ എക്കണോമിക്സ്

ഇവയുടെ ധർമ്മങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ഓരോ ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് അസൈൻമെൻറ്റ് ഇന്ന് തന്നിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്